ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാം ഒരു ഒരു സ്പൂൺ 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 ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കാശ്മീരി അര മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും പൊടികളാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളതിനെ മാറ്റിവെക്കണം കൂടുതൽ സമയം മാറ്റി വെച്ചാൽ നല്ലത് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ മീഡിയം സൈസ് രണ്ട് രണ്ട് സവാളയും പച്ചമുളകും മുറിച്ച് വെച്ചതാണ് നന്നായിട്ട് വഴറ്റി ചേർത്ത് ഇത് ഒരുവിധം അതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് ഗാർണിഷ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇല കൂടിയിട്ട് ഇളക്കിയൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എക്സ്ട്രാ ഒരു സ്പൂൺ പാൽ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയും എക്സ്ട്രാ ഒരു സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിന് നന്നായിട്ട് അരച്ചുകൊണ്ടിരിക്കും വരണം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പഴയ പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കാം ഞാൻ ഇതിലാണ് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് പാൻ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന പാത്രം പാനിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ജസ്റ്റ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ പൊളി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പകുതിയുള്ള മാവ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ബാക്കിയുള്ള മാവ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡുകളെല്ലാം കവറായി വരുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കംപ്ലീറ്റ് മാവ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ ഏഴെട്ട് മിനിറ്റ് നല്ല തീയിലും പിന്നെ സിമ്മിലിട്ടിട്ട് ബാക്കി സമയവും കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ പോള റെഡി ആയിട്ടുണ്ട് അതിന് ഞാനൊരു ചൂടായ പാനിലേക്ക് കമിഴ്ത്തിയിടുകയാണ് അത് മേൽഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോള റെഡി ആയിട്ടുണ്ട് മൊത്തം മുപ്പത് മിനിറ്റ് എടുത്തു എനിക്കിത് റെഡി ആവാനായിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ